ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഷോർട്ട് ടേം അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിൽ ടാക്സ് എങ്ങനെയാണ് ഈടാക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇതിലൊക്കെ എങ്ങനെയാണ് ടാക്സേഷൻസ് വരുന്നത്, ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പഠനമാണ്. അപ്പോൾ ഇത് ബിഗിനേഴ്സിന് എൻ്റയർലി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യം മുതൽ നിങ്ങൾ അവസാനം വരെ ശ്രദ്ധിച്ച് കേൾക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് മാർക്കറ്റ് അവധി ആയതുകൊണ്ടാണ് ഞാൻ ബേസിക്സ് മൂവ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾക്കറിയാം, നമ്മൾ സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്, ലോങ് ടേം ആയിട്ട് നമുക്കൊരു ഗെയിൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ മേടിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻസ് മേടിക്കുമ്പോൾ അതിനൊരു ടാക്സ് നമ്മൾ അടയ്ക്കണം. ആ ടാക്സ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് നമ്മൾ അടയ്ക്കുന്നത്, ഷോർട്ട് ടേം എങ്ങനെയാണ് അതുപോലെ ലോങ് ടേമിന് എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ പലതരത്തിലുണ്ട്. ഒന്ന് സ്റ്റോക്സ് അല്ലെങ്കിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ്, പിന്നെ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, പിന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്, അതായത് ഇക്വിറ്റി പ്ലസ് ഡെപ്റ്റ് രണ്ടും വരുന്നതുണ്ട്, പിന്നെ ELSS എന്ന് പറയും മ്യൂച്വൽ ഫണ്ട്സ്, പിന്നെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. അപ്പോൾ ഇതിലൊക്കെ എങ്ങനെയായിരിക്കും വരുന്ന ടാക്സ്, എങ്ങനെയാണ് വരുന്നത്, എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സ്റ്റോക്ക് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ലോങ് ടേമിനായിരിക്കും നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് അല്ലേ, അതിൽ ലാഭം വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ആ ഒരു പീരീഡിനെ നമ്മൾ എന്ത് പറയുന്നു വെച്ചാൽ ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയും. അങ്ങനെ രണ്ട് ഹോൾഡിംഗ് പീരീഡുണ്ട്, ഷോർട്ട് ടേം ഹോൾഡിംഗ് പീരീഡും ഉണ്ട്, ലോങ് ടേം ഹോൾഡിംഗ് പീരീഡും ഉണ്ട്. അപ്പോൾ അതിൽ കിട്ടുന്ന ഇപ്പോൾ ഷോർട്ട് ടേമിൽ വരുന്ന ഗെയിനിനെയാണ് നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയുന്നത്, ലോങ് ടേമിൽ വരുന്ന ഗെയിനിനെയാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്, ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്, ഡെപ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിൽ വരുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ കമ്പനിയിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡെപ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാലോ, ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ബോണ്ട്, ഡിബഞ്ചേഴ്സ്, ഇതൊക്കെയാണ് ഡെപ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ വരുന്നത്. ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിന് ഗവൺമെൻറ് എങ്ങനെയാണ് ടാക്സേഷൻ കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഡെപ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് ഗവൺമെൻറ് എങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ELSSലൊക്കെ എങ്ങനെയാണ് ടാക്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മന്ത്ലി ബേസിസിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിൽ എങ്ങനെയൊക്കെയാണ് ടാക്സ് സ്ട്രക്ചർ ഉള്ളത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ അതിൽ ഓരോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റോക്സിലും ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലും ഈ കേസിൽ എങ്ങനെയാണ് ടാക്സേഷൻ വരുന്നത്, അത് ഓരോന്നും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കാണും അല്ലേ. ഇപ്പോൾ ആക്സിസ് ബാങ്കിൻ്റെ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ബ്ലൂ ചിപ്പ്, എനർജി ചിപ്പ്, അതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്ത് കാണും. അപ്പോൾ ഇക്വിറ്റിക്ക് എപ്പോഴും എന്ത് പറയുക, ഷോർട്ട് ടേം ഹോൾഡിംഗ് പീരീഡ് ആണ്. അപ്പോൾ ലെസ് ദാൻ 12 മന്ത്സ് ആയിരിക്കും ടാക്സേഷൻ വരുന്നത്. ഇപ്പോൾ 100 റുപ്പീസിന് നിങ്ങളൊരു സ്റ്റോക്ക് മേടിച്ചു, പിന്നെ 130ക്കാണ് നിങ്ങൾക്ക് വിറ്റത്. അപ്പോൾ ആ ഒരു ലാഭം എന്ന് പറയുന്നത് 30 റുപ്പീസാണ്. അപ്പോൾ ആ 30 റുപ്പീസിൻ്റെ അണ്ടറിൽ ഇൻകം ടാക്സ് ലേബൽ അനുസരിച്ചായിരിക്കും ടാക്സ് വരുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ്, 10%ന് അങ്ങനെ ആയിരിക്കും, 20%ന് 30%ന്, അപ്പോൾ ഏത് ലേബൽ ചെയ്യുന്നോ അതനുസരിച്ചായിരിക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഫില്ലപ്പ് ചെയ്യുന്ന അതനുസരിച്ച് പ്രോഫിറ്റ് കിട്ടുന്ന അതിൽ കണക്കാക്കും. ഇപ്പോൾ ലോങ് ടേം ഹോൾഡിങ്ങിന് ഇക്വിറ്റി ഇക്വിറ്റീന് എങ്ങനെയാണ് എന്ന് നോക്കാം. അപ്പോൾ 1 ഇയറിന് മുകളിൽ പോകുന്നതാണ് ലോങ് ടേം ഹോൾഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ടാക്സ് എങ്ങനെയാണ് നമ്മൾ ഈടാക്കുന്നതെന്ന് വെച്ചാൽ, 10% അടച്ച ലാഭം 1 ലാഖ് മുകളിൽ പോകുമ്പോൾ 10% ടാക്സ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എത്ര ദൂരം നമ്മൾ ഹോൾഡ് ചെയ്യുന്നതോ ഹോൾഡിംഗ് പീരീഡ് കൂടുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാം, ടാക്സ് കുറയും എന്നാണ് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ് അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്, മോർ ദ ഹോൾഡിംഗ് പീരീഡ് ദ ടാക്സ് വിൽ കം ഡൗൺ. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ടൊക്കെ വരും, അതായത് ഞാനിപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഒരു കമ്പനിയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ പേടിഎമ്മിലാണ് ഞാൻ സ്റ്റോക്ക് മേടിച്ചത്, ആലിസ് ബ്ലൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഷെയർ ട്രേഡിംഗ് കമ്പനിയിൽ നിന്നാണ്. അപ്പോൾ സ്റ്റോക്ക് മ്യൂച്വൽ ഫണ്ടിനും എങ്ങനെയാണ് ഇവർ സെപ്പറേറ്റ് ആയിട്ട് എങ്ങനെയാണ് നോക്കുന്നത് എന്നുള്ള ഒരു ഡൗട്ട് വരും. അപ്പോൾ രണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് മേടിച്ചിട്ട് കമ്പൈൻ ചെയ്തിട്ട് 1 ലാഖ് വരുന്ന പ്രോഫിറ്റ് എങ്ങനെയാണോ അതനുസരിച്ച് ലോങ് ടേം ഗെയിൻ കിട്ടുന്ന അത് ഇൻകം ടാക്സിൽ ചാർജ് ചെയ്യും, അങ്ങനെയാണ് അതിൽ ചെയ്യുന്നത്. സോ ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടുള്ള ടാക്സ് ആയിരിക്കും. അപ്പോൾ ഏതൊക്കെ കാറ്റഗറിയാണ് ഈ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് എന്ന് പറയാം. അപ്പോൾ ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ് സ്കീമാണ് ELSS എന്ന് പറയുന്നത്.
അത് ഈ ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരു മൾട്ടി ക്യാപ് ഫണ്ട് ആകാം, ലാർജ് ക്യാപ് ആയിരിക്കാം, മിഡ് ക്യാപ് ആയിരിക്കാം, സ്മോൾ ക്യാപ് ആയിരിക്കാം, മൾട്ടി ക്യാപ് ആയിരിക്കാം. അപ്പൊ ഈ ഒരു മൾട്ടി ക്യാപ് ഫണ്ട് അനുസരിച്ച് ടാക്സ് സർവേ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ 3 ഇയേഴ്സ് ലോക്ക് ഇൻ പീരീഡ് കാണും ഇ എൽ എസ് എസ് എന്ന് പറയുന്നതിൽ. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ശേഷം 3 ഇയേഴ്സ് ഒരു ലോക്ക് ഇൻ പീരീഡ് ആയിരിക്കും, അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇ എൽ എസ് എസിന്റെ പ്രത്യേകത 3 ഇയേഴ്സ് ലോക്ക് ഇൻ പീരീഡ് ആണ്. ഇക്വിറ്റി ലിങ്ക്ഡ് സേവിങ് സ്കീമാണ് ഇ എൽ എസ് എസ് എന്ന് പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് കാറ്റഗറി, ഇപ്പൊ ഫസ്റ്റ് കാറ്റഗറി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, സ്റ്റോക്ക് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്. നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് ആണ്. അപ്പൊ ഇതിൽ എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മളറിയ ഗവൺമെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സെക്യൂരിറ്റീസ് നേരത്തെ പറഞ്ഞു, ഡിബഞ്ചേഴ്സ്, ബോണ്ട്സ്, അതുപോലെ ലിക്വിഡ് ഫണ്ട്, അൾട്രാ ഷോർട്ട് ഫണ്ടുകൾ, മണി മാർക്കറ്റ് ഫണ്ടുകൾ, ഷോർട്ട് ടേം ഫണ്ടുകൾ, ലോങ് ടേം ഫണ്ടുകൾ, അപ്പൊ ഇങ്ങനെ പലതും ഉണ്ട്. അപ്പൊ ഈ ഡെപ്റ്റ് ഫണ്ട് എന്ന് പറയുന്നത് ഇതിന്റെ മന്ത്സിലാണ് ഡിഫറൻസ് വരുന്നത്, 36 മന്ത്സ് ആണ്. സ്റ്റോക്ക് അല്ലെങ്കിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിനാണെങ്കിലോ ലെസ് ദാൻ 12 മന്ത്സ് ആണ് അതിന്റെ പീരീഡ് എന്ന് പറയും. ഹോൾഡിംഗ് ഫണ്ട് ആ ഒരു ടേം ആണ് നിങ്ങൾ എത്ര പീരീഡാണ് അതിന്റെ ഡിഫറൻസ്. ഡെപ്റ്റ് ആകുമ്പോൾ 36 മന്ത്സ്, ഈ ഒരു സ്റ്റോക്സ് അല്ലെങ്കിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിന് ലെസ് ദാൻ 12 മന്ത്സ് ആയിരിക്കും. ഇപ്പൊ ഷോർട്ട് ടേം ഹോൾഡിംഗ് ഫണ്ടിന് ഹോൾഡിംഗ് പീരീഡിന് ഇങ്ങനെയാണ് ഇത് ടാക്സ് വരുന്നതെന്ന് വെച്ചാൽ, ടാക്സ് ഇൻകം ടാക്സ് സ്ലാബ് ഇങ്ങനെയായിരിക്കും, 10%, അതുപോലെ 30%, അങ്ങനെയാണ് പോകുന്നത്. അതായത് 3 ഇയേഴ്സ് ആഫ്റ്റർ 3 ഇയേഴ്സ് 20% ഇൻഡെക്സേഷൻ കാണും. ഇൻഡെക്സേഷൻ ഇൻ ഡെപ്റ്റ് ഫണ്ടിലാണ് വരുന്നത്, ഡെപ്റ്റ് ഫണ്ടിന്റെ കേസാണ് പറയുന്നത്. ഇപ്പൊ നമുക്ക് ചുരുക്കി പറഞ്ഞ ലിക്വിഡിറ്റിയുടെ കാര്യത്തിൽ, ഇപ്പൊ നിങ്ങൾ ഐ പി ഒ വാങ്ങി വരുന്ന ആ ഒരു പണത്തിന്റെ, കമ്പനിയുടെ ആ പ്രൊമോട്ടർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു പണിയാണ്, ആ ഒരു പണം അതായത് മണി റൊട്ടേറ്റ് ചെയ്യുന്നത് റീറ്റെയിലർ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ അതിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് അത്ര ഗ്യാരണ്ടീഡ് അല്ല. അതേസമയം ഡെപ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ പണം വലിയ കമ്പനീസിനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ആ ഫണ്ട് ടൈപ്പ് അനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, നമുക്ക് വരുന്ന റിട്ടേൺസ് വരുന്നത്. അതൊരു ഫിക്സഡ് ഇൻകം പ്ലാൻ ആയിരിക്കും, അതിൽ ലോ റിസ്ക് ആണ്, ഹൈ റിട്ടേണും ഉണ്ട് ഡെപ്റ്റിൽ. അതുകൊണ്ടാണ് ഡെപ്റ്റിന് ലോങ് ടേം പീരീഡ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഇക്വിറ്റിക്ക് കുറഞ്ഞ പീരീഡും ഡെപ്റ്റിന് ലോങ് ടേം പീരീഡ് ആയതെന്ന് വെച്ചാൽ, നമ്മളൊരു ബിഗ് കമ്പനീസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആവശ്യപ്പെടുമ്പോൾ ഉടനെ നമുക്ക് പണം തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ അതൊരു ഫിക്സഡ് ടൈം അവർ വെച്ച്, ആ ഒരു ടൈമിന് ശേഷം കഴിഞ്ഞ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ഇൻഡെക്സേഷൻ എന്നാൽ എന്ത്? ഇപ്പൊ സപ്പോസ് 3 ഇയേഴ്സ് ഉണ്ട്, 2017, 2018, 2019. കോസ്റ്റ് ഇൻഫ്ലേഷൻ റെക്കോർഡ് ചെയ്യും, കാരണം ഓരോ വർഷം എങ്ങനെയാണ് ഇൻഫ്ലേഷൻ അത് റെക്കോർഡ് ചെയ്യും. അപ്പോൾ ഓരോ വർഷം അത് കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ 6% ആ, അടുത്തൊരു വർഷം 7% ആവും. അപ്പോൾ അങ്ങനെ 3 ഇയേഴ്സിൻ്റെ ഇൻഫ്ലേഷൻ ഇതിൽ കുറച്ചതിന് ശേഷം അതിൻ്റെ ബാലൻസ് വരുന്ന എമൗണ്ട് അതിൻ്റെ 20% ആയിരിക്കും പോസ്റ്റ് ഇൻഡെക്സേഷനിൽ ചാർജ് ചെയ്യുന്നത്. അത് വെച്ചിട്ടായിരിക്കും ടാക്സേഷൻസ് വരുന്നത്. ഇനി നമ്മൾ മൂന്നാമത്തെ കാറ്റഗറിയാണ് ബാലൻസ്ഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്, അതായത് ഇക്വിറ്റി പ്ലസ് ഡെപ്റ്റ് വരുന്നത്. അപ്പൊ ആദ്യം നമ്മൾ സ്റ്റോക്ക് പറഞ്ഞു കഴിഞ്ഞു, സ്റ്റോക്ക് അതുപോലെ മ്യൂച്വൽ ഫണ്ട്, പിന്നെ രണ്ടാമത്തത്. അപ്പൊ ആ ഒരു ക്രൈറ്റീരിയ നിങ്ങൾ ഓർത്തേക്കുക, അത് മറന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ടോട്ടലി കൺഫ്യൂസ് ആവും. ആദ്യം സ്റ്റോക്ക്, ഇക്വിറ്റി, മ്യൂച്വൽ ഫണ്ട്, പിന്നെ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഇ എൽ എസ് എസ് അത് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ വരുന്നതാണ് ബാലൻസ്ഡ് മ്യൂച്വൽ ഫണ്ട്, അതായത് ഇക്വിറ്റിയും ഡെപ്റ്റ് ഓറിയന്റഡ്. അപ്പൊ അതെങ്ങനെ നമ്മൾ ഇക്വിറ്റി ഓറിയന്റഡ് അല്ലെങ്കിൽ ഡെപ്റ്റ് ഓറിയന്റഡ് ആണ് എങ്ങനെ നമ്മൾ മനസ്സിലാക്കും എന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അപ്പൊ എത്ര പെർസെൻറ്റേജിന് മുകളിൽ വന്നാൽ ഇക്വിറ്റി ഓറിയന്റഡ്, അല്ലെങ്കിൽ എത്ര പെർസെന്റിന് താഴെ പോയാൽ ഡെപ്റ്റ് ഓറിയന്റഡ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ മോർ ദാൻ 65% ആണെങ്കിൽ ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട് ആയിരിക്കും, ലെസ് ദാൻ 60% ആണെങ്കിൽ ഡെപ്റ്റ് ഓറിയന്റഡ് ഫണ്ട് ആയിരിക്കും. അപ്പൊ ഇതിൽ എങ്ങനെയാണ് ബാലൻസ് വരുന്നത്, ടാക്സ് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഇക്വിറ്റി ഫോളോ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ്, അതായത് ലെസ് ദാൻ 12 മന്ത്സ് ടാക്സ് ആസ് പെർ ഐ ടി ലാബ്സ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനാണെങ്കിൽ ഗ്രേറ്റർ ദാൻ 1 ഇയർ, അല്ലെങ്കിൽ 10% എബോവ് 1 ലാക്ക് പ്രോഫിറ്റ്, അതനുസരിച്ചായിരിക്കും. ഡെപ്റ്റിന് എങ്ങനെ വരും എന്ന് വെച്ചാൽ 65% ബിലോ ആണെങ്കിൽ ഡെപ്റ്റ് ഓറിയന്റഡ് ആയിരിക്കും. ഇനി ലാസ്റ്റ് വരുന്നതാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡെപ്റ്റ് ഫണ്ട് അല്ലെങ്കിൽ ഇക്വിറ്റി ഫണ്ട്. അപ്പോൾ ഏപ്രിൽ മന്ത്സ് മുതൽ 12 മന്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങനെ അടയ്ക്കുന്നു. അതായത് മെയ് ജൂൺ എടുത്താൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ഉണ്ട്, ലോങ് ടേമുണ്ട്.
ഇപ്പൊ സിസ്റ്റമാറ്റിക്കലി നമ്മൾ മാസം തോറും അടച്ചു വരുന്നത്. അപ്പൊ ഓവർസീസ് ഫണ്ട് എന്ന് പറയുന്നത് സാധാരണ ഇന്റർനാഷണൽ ഫണ്ട്, അതായത് ഇപ്പോൾ നമ്മൾ ചോദിക്കും ചിലപ്പോൾ ഏത് കാറ്റഗറിയിലാണ് ഇന്റർനാഷണൽ ഫണ്ട് ടാക്സ് ചെയ്യപ്പെടുന്നത് എന്ന് വെച്ചാൽ ഡെറ്റ് ആണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പൊ ഈ ഒരു നാല് സിറ്റുവേഷൻസ് ആണ് നമ്മൾ ഓർക്കേണ്ടത്. ഓരോന്നിന്റെ ടൈം പീരീഡും അത് ഞാൻ ഒരു സമ്മറൈസ് ചെയ്ത് പറയാം. ഇപ്പൊ സ്റ്റോക്ക് അല്ലെങ്കിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ 12 മാസത്തിന്റെ സ്ലാബ്, ലെസ് ദാൻ 12 മന്ത്സ് ആസ് പെർ ഐ ടി സ്ലാബ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ 1 ഇയറിനെ ആണല്ലോ നമ്മൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ 10% അല്ലെങ്കിൽ എബോ 1 ലാക്ക് പ്രോഫിറ്റിനെ ആയിരിക്കും ടാക്സ് സ്ലാബ് വരുന്നത്. ഇനി ഈ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടിന്റെ കേസിലാണെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് ലെസ് ദാൻ 36 മന്ത്സ് ആയിരിക്കും. അതുപോലെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 3 ഇയേഴ്സ് ആണ്, അതായത് 20% പോസ്റ്റ് ഇൻഡെക്സേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പിന്നെ ഇ എൽ എസ് എസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 3 ഇയേഴ്സ് ലോക്ക്ഡൌൺ പീരീഡ് ഉണ്ട്. പിന്നെ എവറി ഈ ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിന് എന്താണെന്ന് വെച്ചാൽ എല്ലാ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിനും ഒരു ഹോൾഡിംഗ് പീരീഡ് ഉണ്ട്, അതനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത് ഫണ്ട് തീർമാനിക്കുന്നത്. പിന്നെ ബാലൻസ്ഡ് മ്യൂച്വൽ ഫണ്ടിന്റെ കേസിനാണെങ്കിൽ ഇക്വിറ്റി ഓറിയന്റഡ് ആണെങ്കിൽ എബോ 65% ആണ്, ഡെപ്റ്റ് ഓറിയന്റഡ് ആണെങ്കിൽ ബിലോ 65% ആയിരിക്കും. അപ്പൊ ഇങ്ങനെയായിരിക്കും എന്ത് ചെയ്യുന്നത് ടാക്സ് ചെയ്യുന്നത്. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ലോങ് ടേം അല്ലെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് എന്താണ്, അതിന്റെ ടാക്സ് ബേസിക്സ് എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി ഇതാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഉടനെ വരത്തുള്ളൂ. കമന്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക, ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ടിപ്സ് എൻ്റയർലി ഫ്രീ ആണ്. അപ്പോൾ ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ഒരു ഐഡിയ ലഭിക്കും. സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങൾക്ക് ടിപ്സ് തരുന്നത്. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടുന്നതാണ്. 2 സെഗ്മെന്റിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്ന സെഗ്മെന്റ് NSE MCX റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയർ ക്ലാസുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ലിങ്കിൽ രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയർസിലെ കോൺടാക്ട് നമ്പർ 960 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ആ നമ്പറിൽ വിളിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ മലയാളം ഷെയറുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ബിഗിനേഴ്സിനായിട്ട് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഡെയിലി ടിപ്സുകൾ അതുപോലെ ന്യൂസുകൾ നിങ്ങൾക്ക് ടെലഗ്രാമിൽ ലഭിക്കുന്നു. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഹാപ്പിയാകാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.